ഓഫ്ലൈൻ സ്മാർട്ട്ഫോണുകൾ ചൂസ് ചെയ്യുമ്പോൾ ആളുകൾ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നൊരു ബ്രാൻഡാണ് വിവോ. അത്തരത്തിൽ വിവോയുടെ Y16 എന്ന ഏറ്റവും പുതിയ ഓഫ്ലൈൻ സ്മാർട്ട്ഫോൺ അവതരിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഈ ഒരു സ്മാർട്ട്ഫോൺ എന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. 12,500 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഒരു സ്മാർട്ട്ഫോൺ നിലവിൽ വന്നിട്ടുള്ളത്. ഡിസൈൻ ഭാഗത്തേക്ക് വരുമ്പോൾ സൈഡ് മൗണ്ടഡ് ആയിട്ടുള്ള ഫിംഗർ പ്രിൻറ് സംവിധാനവും 183 ഗ്രാം വെയ്റ്റും 8.19 mm തിക്നെസ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു സ്മാർട്ട് ഫോണിന് വരുന്നുണ്ട്. ഗോൾഡ്, ബ്ലാക്ക് എന്നീ രണ്ട് കളർ ഓപ്ഷൻസിലാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ കിട്ടുന്നത്. ഒരു ബേസിക്കായ ഡിസൈൻ സെറ്റപ്പാണ് വിവോ Y16 നമുക്ക് കാണാൻ സാധിക്കുക. ഡിസ്പ്ലേ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ 6.51 ഇഞ്ചോടുകൂടി വരുന്ന HD+LCD ഡിസ്പ്ലേ ആണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടുന്നത്. വാട്ടർപ്രൂഫ് നോച്ച് ഡിസൈനും 60Hz നോർമൽ റീഫ്രഷിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഡിസ്പ്ലേ ഭാഗത്ത് വരിക. ഡിസ്പ്ലേ ഭാഗവും ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടുന്ന ഒരു സ്പെക്ക് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ നിലവിൽ ഈ ഒരു 12,500 രൂപ പ്രൈസ് റേഞ്ച് നോക്കി കഴിഞ്ഞാൽ ഫുൾ HD+ റെസൊല്യൂഷനുള്ള ആമോലെഡ് ഡിസ്പ്ലേകൾ വരെ നമുക്ക് ഓൺലൈൻ സ്മാർട്ട് ഫോണുകൾ കിട്ടാറുണ്ട്. അത്തരം നോക്കുമ്പോൾ ഈ ഒരു ഡിസ്പ്ലേ ഭാഗമൊക്കെ വളരെ ഒരു ബേസിക് ആയിട്ടുള്ള സ്പെക്കും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. പെർഫോമൻസ് ഭാഗത്തേക്ക് വരുമ്പോൾ മീഡിയ ടെക്കിൻ്റെ ഹീലിയോ P35 എന്ന പ്രൊസസ്സറാണ് നൽകിയിട്ടുള്ളത്. ഇതും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഏറ്റവും ബെസ്റ്റ് എന്നൊന്നും പറയാൻ സാധിക്കില്ല. ഒത്തിരി പഴയ ഒരു പ്രൊസസ്സർ കൂടിയാണ് ഈ P35 എന്ന ഈ ഒരു പ്രൊസസ്സർ. അപ്പോൾ അത്ര ഹൈ എൻഡ് ലെവലിലുള്ള ഒരു പെർഫോമൻസോ കാര്യങ്ങളൊന്നും നിങ്ങൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടുന്ന സാധാരണയുള്ള ഒരു ഓൺലൈൻ സ്മാർട്ട് ഫോണിൽ കിട്ടുന്ന ഒരു പെർഫോമൻസും കാര്യങ്ങളൊന്നും ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടില്ല. 4GB RAM, 64GB സ്റ്റോറേജ് എന്നീ ഒരു വേരിയൻറ്റിലാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ കിട്ടുക. മൈക്രോസിൻ്റെ സഹായത്തോടെ നിങ്ങൾക്ക് സ്റ്റോറേജ് കൂട്ടാനുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എക്സ്റ്റൻഡ് റാം പോലുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ആൻഡ്രോയിഡ് 12 ബേസ് ചെയ്തുള്ള ഫണ്ട ചോയ്സുമായിട്ടാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ കിട്ടുക. ഒരു ബേസിക് ആയിട്ടുള്ള പെർഫോമൻസ് ഘടകമാണ് വിവോ Y16 എന്ന ഈ ഒരു സ്മാർട്ട് ഫോണിൽ നമുക്ക് വരുന്നത്. ക്യാമറ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ 13MP ഒരു മെയിൻ ക്യാമറയും 2MP മറ്റൊരു സെൻസറും അടങ്ങുന്ന ഡുവൽ ക്യാമറ സെറ്റപ്പാണ് റിയർ സൈഡിൽ വരുന്നത്. ഫ്രണ്ടിൽ 5MP സെൽഫി ക്യാമറയാണ് നൽകിയിട്ടുള്ളത്. കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു ക്യാമറ സ്പെക്കും കാര്യങ്ങളൊക്കെ വിവോ Y16 കൊടുക്കാമായിരുന്നു. ആ 5MP സെൽഫി ക്യാമറയ്ക്ക് പകരം ഒരു 8MP സെൽഫി ക്യാമറയെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ റെസൊല്യൂഷൻ ഭാഗത്തെങ്കിലും കുറച്ചുകൂടെ ബെറ്ററായ ഒരു നല്ല അനുഭവം ക്യാമറ ഭാഗത്ത് എങ്കിലും കിട്ടിയേനെ. ബാറ്ററി ഭാഗത്തേക്ക് വരുമ്പോൾ 5000mAh ബാറ്ററി കപ്പാസിറ്റിയും 10W നോർമൽ ചാർജിംഗ് സംവിധാനവുമാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. 3.5mm ഓട്ടോ ജാക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. USB ടൈപ്പ് സി പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ കൂടുതലായി നമുക്ക് എടുത്തു പറയത്തക്ക രീതിയിലുള്ള ഒരു സ്പെക്കോ കാര്യങ്ങളൊന്നും വിവോ Y16 ഇല്ല. പ്രൈസും കൂടി നോക്കി കഴിഞ്ഞാൽ 4GB RAM, 64GB സ്റ്റോറിന് 12,499 രൂപയാണ് പ്രൈസ് വരുന്നത്. അത്തരത്തിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടാവുന്ന ഒരു ഓഫ്ലൈൻ സ്മാർട്ട് ഫോൺ എന്ന രീതിയിൽ നോക്കുമ്പോഴും ഓൺലൈൻ സ്മാർട്ട് ഫോൺ എന്ന രീതിയിൽ നോക്കിക്കഴിഞ്ഞാലും ഏറ്റവും ബെസ്റ്റ് എന്നൊന്നും പറയാൻ സാധിക്കില്ലാത്ത ഒരു ബേസിക് ആയിട്ടുള്ള ഒരു വിവോ സ്മാർട്ട് ഫോണാണ് വിവോ Y16. എന്തായാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ സ്മാർട്ട് ഫോൺ വാങ്ങിക്കാൻ പോകുമ്പോൾ വിവോ Y16 എന്ന ഈ ഒരു സ്മാർട്ട് ഫോൺ ഒഴിവാക്കി മറ്റ് ഓപ്ഷൻസ് നോക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും നിങ്ങൾക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയ നല്ല ഓപ്ഷൻസ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇത്രയുമാണ് ഏറ്റവും പുതിയ വിവോ Y16 എന്ന സ്മാർട്ട് ഫോണിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയിൽ പുതിയ സ്മാർട്ട് ഫോൺ വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാം. ബൈ.